സങ്കീർത്തനം 66. കർത്താവിനെ സ്തുതിക്കുവിൻ ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തിപ്രഭാവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്വസ്ത്രമാലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അങ്ങു ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി, ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടിമിതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങു ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. ദഹനബലിയുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ വരും. അങ്ങയോടുള്ള എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. കഷ്ടതയിലായിരുന്നപ്പോൾ എൻ്റെ നാവുകൊണ്ട് നേർന്നതാണവ. കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി ഞാൻ അങ്ങേക്ക് അർപ്പിക്കും. മുട്ടാടുകളുടെ ബലിയുടെ ധൂമം ഉയരും. കാളകളെയും ആടുകളെയും ഞാൻ കാഴ്ചയർപ്പിക്കും. ദൈവഭക്തരെ, വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ നാവുകൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല.